കേരളത്തിന്റെ തലസ്ഥാന ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലത്തിൽ സാധാരണയായി യു ഡി എഫ് ആഭിമുഖ്യമുള്ള സ്ഥാനാർത്ഥികളാണ് ജയിച്ചിരുന്നത്. രണ്ടു തവണ കോൺഗ്രസിനു വേണ്ടി എം എം ഹസനും ഒരു തവണ സി എം പിക്ക് വേണ്ടി എം പി രാഘവനും ജയിച്ച മണ്ഡലമാണിത്. 2006 ഡി ഐ സി സിയിലെ ശോഭന ജോർജിനെ ഇടതുപക്ഷത്തുണ്ടായിരുന്ന കേരള കോൺഗ്രസിലെ വി സുധീരൻ പിള്ള തോൽപ്പിച്ചു. 2011 മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള നിയമസഭാംഗമാണ് കോൺഗ്രസ് നേതാവായ വി എസ് ശിവകുമാർ. മുൻ സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയും മുൻ ലോക്സഭാ അംഗവുമാണ് അദ്ദേഹം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വി എസ് ശിവകുമാറാണ് കോൺഗ്രസിന് വേണ്ടി ജയിച്ചത്. വരുന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വേണ്ടി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് വി എസ് ശിവകുമാർ തന്നെയാണ്. എൽ ഡി എഫിന് വേണ്ടി ആന്റണി രാജുവാണ് ഇത്തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചതുകൊണ്ട് തന്നെ ഇടതിന് വിജയസാധ്യത എത്രത്തോളമാണെന്നതിൽ സംശയമാണ്. എങ്കിലും കഴിഞ്ഞ 5 വർഷത്തെ ഇടത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫിനും വിജയപ്രതീക്ഷ തന്നെയാണ്. ബി ജെ പി സ്ഥാനാർത്ഥിയായി നടൻ കൃഷ്ണകുമാറിനെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ താരസാന്നിധ്യം ഇത്തവണ ബി ജെ പിക്ക് വോട്ടുകൾ കൂടാനും സാധ്യതയുണ്ട്. ഇത്തവണ തിരുവനന്തപുരത്ത് കനത്ത മത്സരമാകും നടക്കുക എന്നതിൽ സംശയമില്ല. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.